ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ റിവ്യൂസിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാൻ പറ്റില്ല, കുറച്ച് യാത്രയെല്ലാം കുറച്ച് ഓട്ടത്തിലായിരുന്നു തന്നെയല്ലേ. അതിൻ്റെ പോലാണെങ്കിൽ ഇരിക്കണം, ഒന്നും ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഭയങ്കര ഓട്ടത്തിലായിരുന്നു. അപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കുറച്ച് ഭയങ്കര മറ്റേ ഞാൻ ആദ്യം റിവ്യൂ ചെയ്ത മറ്റേ പടത്തിൻ്റെ റിവ്യൂ ചെയ്ത വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്ത് കൂടുതലായിരുന്നു. കൊണ്ട് കുറേ പരാതികൾ കിട്ടി, കാര്യങ്ങൾ കിട്ടിയിട്ട് സംസാരിച്ച് കൂടിപ്പോയിട്ടിരുന്നു. അതാണ് കുഴപ്പമില്ലാത്ത ബൈക്കിൽ വീഡിയോസും കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സ്പിരിറ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ സ്പിരിറ്റിൻ്റെ വീട്ടിൽ റിവ്യൂ എന്ന് പറഞ്ഞ കഴിച്ച് കഴിഞ്ഞാൽ ഫ്രീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതൊരു വോഡ്കയാണ്, ഫ്രീസ് എന്ന് പറഞ്ഞ വോഡ്കയാണ്. അതായത് മിക്സഡ് ബെറി ഫ്ലേവറാണ്, മിക്സഡ് ബെറി ഫ്ലേവറാവുക. അത് നമുക്ക് അധികം നമ്മളധികം കേരളത്തിൽ നമ്മൾ അധികം കാണാത്ത സംഭവമാണ്. ഈ ഫ്രീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പറഞ്ഞ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊരു 5-6-7 വർഷം മുമ്പ് സ്ഥിരം യൂസ് ചെയ്തത്. അപ്പോൾ ഒരു ഓറഞ്ച് ഫ്ലേവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഫ്രീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കാലം നിർത്തി കഴിഞ്ഞിട്ടൊരു കഴിഞ്ഞൊരു വർഷം ബാക്കിലോട്ടാണ് അവർ മറ്റേ അവരെ പെപ്പർമിൻ്റ് എന്ന് പറഞ്ഞിട്ട്, അത് അവാർഡ് വിന്നിങ് ഒക്കെ പറഞ്ഞിട്ട് പെപ്പർമിൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയിട്ട്. അത് അടിപൊളി സാധനം കേട്ടോ. അത് ഞാൻ അടുത്ത എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അത് റിവ്യൂ ചെയ്യാൻ മേടിക്കാൻ പോയതാണ്. അപ്പോഴാണ് പുതിയ സാധനം കണ്ടപ്പോൾ ഞാൻ ഇതാണ് തെക്കി. കാരണം മറ്റേ സാധനം ഞാൻ ഒരിക്കലും ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ ചൂയിങ്കൊക്കെ ഇല്ല, നമ്മൾ ചൂയിങ്കത്തിൻ്റെ ഒരു പെപ്പർമിൻറ്റ് ഫ്ലേവർ ചൂയിങ്കത്തിൻ്റെ ഫ്ലേവറാണ്. നല്ല ടേസ്റ്റുമാണ്. ഈ മിൻറ്റും വേറെ ചേർക്കുന്നു, നമുക്ക് മണമണാന്ന് കുടിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയില്ല, ഞാൻ കുടിച്ച് നോക്കിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. ഫ്രീസ് നല്ല ബ്രാൻഡാണ്, കുഴപ്പമില്ല. ഇതിന് 1700 രൂപയാണ് ഫുള്ളിന് വരുന്നത്, 1100. പിന്നെ ഇത് മിക്സഡ് ബെറി. നമ്മൾ റാസ്ബെറി എന്ന് പറഞ്ഞ ഫ്ലേവർ നമുക്ക് ഇതിൽ കിട്ടും. ഇതിൽ ബക്കാഡിയുടെ വൈറ്റ് റംബിൾ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്മളെ ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന മറ്റേ സാധനമല്ലേ, ആബ്സലൂട്ട് വോഡ്കയിൽ വരാറുണ്ട്. പിന്നെ ബാക്കി നമ്മളെ സാധാരണ കിട്ടുന്നതിൽ നമുക്ക് സ്മിർണോഫിലാണെന്നുണ്ടെങ്കിലും ശരി, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന ഇതിൽ നമുക്ക് സ്മിർണോഫിൻ്റെ ഇതിൽ വരുമ്പോൾ കോഫി ഫ്ലേവർ, ഓറഞ്ച്, മറ്റേ ആപ്പിള്, പ്ലെയിന്, കോഫി ഇങ്ങനത്തെ ഫ്ലേവേഴ്സൊക്കെയാണ് വരുന്നത്. മേജിക് മൊമെൻറ്റ്സിലാണെങ്കിലും ശരി, ഓറഞ്ച്, ഗ്രീൻ ആപ്പിൾ, ചോക്ലേറ്റ്, ഈ ഫ്ലേവേഴ്സാണ് നമുക്ക് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കേരളത്തിൽ നോർമൽ ബീവറേജസിൽ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫ്ലേവേഴ്സാണ് ചെയ്യുമ്പോൾ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നോർമൽ ബീവറേജിൽ പോയിപ്പോൾ അവിടെ കണ്ട സംഭവമാണ് മിക്സഡ് ബെറി എന്ന് പറയുമ്പോൾ നമ്മൾ ബെറീസ് നമുക്കറിയാം, സ്ട്രോബെറി, റാസ്ബെറി, ഗൂസ്ബെറി അങ്ങനെ പറഞ്ഞ കുറേ ബെറികളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണെന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ സ്മെല്ല്, കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിന്നിപ്പോൾ വീഡിയോയുടെ ലെങ്ത് അധികം കൂട്ടാണ്ടിരിക്കാനും വേണ്ടിയിട്ടും അത് നമ്മൾ ചെറിയ ഷോർട്ട് റിവ്യൂ ആയിരിക്കും. എനിക്ക് അതിൻ്റെ ഇടയിൽ നാരദൻ എന്ന് പറഞ്ഞ പടം കണ്ടായിരുന്നു, സംഭവം കിട്ടാൻ പാടുമായിരുന്നു. അതിൽ അവർ പറയുന്നുണ്ട് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദൻ ആ പടം പറയുമ്പോൾ അവർ പറഞ്ഞു ന്യൂസിൻ്റെ പശ്ചാത്തലം, ന്യൂസ് ചാനൽസ് എന്താ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ന്യൂസ് ഫീലായിട്ടാണ് പടം തന്നെ കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിൻ്റെ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊന്നല്ലാണ്ട് അത് ബുദ്ധിമുട്ടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാവർക്കും അത് അംഗീകരിക്കാമല്ലോ, ഇത് എന്ത് ഫുൾ ടൈം ന്യൂസ് ചാനൽ കാണുന്ന പോലെ തന്നെ തോന്നിയെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് പറയാനുണ്ടാവുമായിരിക്കും. പക്ഷേ അതാണ് കണ്ടൻറ്റ്, അത് ഓൾറെഡി ആശിക്കപ്പു ഓൾറെഡി അത് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് പടം, അതാണ് പടം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിൽ അവരെ കുറ്റം പറയാനോ കാര്യങ്ങളോ നമുക്ക് പറ്റില്ല, കാരണം ഓൾറെഡി അവരത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് പടം ഇറക്കണം. പിന്നെ എന്താ നമുക്ക് അത് തന്നെ പറ്റും പടം, അത് നല്ല മോട്ടിവേഷണൽ പടമാണ്. നമുക്ക് എന്താണ് ഈ ചാനൽസിനുള്ള അധികാരങ്ങൾ എന്താണ്, അവർക്കെതിരെയുള്ള നിയമവശങ്ങൾ എന്താണ്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ അവർക്ക് വേറെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പടത്തിലല്ല എ ടു സെഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആമ്പോ സംഭവം അടിപൊളി കേട്ടോ. സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഹായ്, നല്ല നമ്മളെ സ്ട്രോബെറി ഫ്ലേവേഡ് ആയിട്ടുള്ള അതിൻ്റെയും ആ സ്മെല്ല് ആയവാ. നല്ല ക്യാൻബെറി ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ട് നിങ്ങൾ, മറ്റേ അതിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ, നല്ല മണം. സാധനം ഞാൻ എന്തായാലും ഒന്ന് ഒഴിച്ചോക്കട്ടെ സംഭവം, നമുക്കൊന്ന് പ്ലെയിൻ ഒഴിച്ചിട്ടൊന്ന് എന്താണ് ഇതിൻ്റെ സംഭവം ഒന്ന് നോക്കാം. നല്ല അന്യായം. ഓഹോ, അപ്പോൾ അതാണ് മദ്യത്തിൻ്റെ സംഭവത്തെ എവിടെ ഉണ്ടാക്കണോ. ഇത് ഗ്ലാസ് ബോട്ടിലാണ് ഇത് ഉണ്ടാക്കണത്, പാരാമിക്കുളം, കാക്കനാട്, കൊച്ചി.
രജിസ്റ്റേർഡ് ഓഫീസ്. പാപ്പനാട് കൊച്ചി തന്നെയാണ് സാധനം ഉണ്ടാക്കുന്നത്. ആ അത് അപ്പോൾ സംഭവം കൊള്ളാം, നല്ല മണമുണ്ട്, അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ മറ്റേ മറ്റേ മിഠായികളല്ലേ നമുക്ക് ഈ അത് തന്നെ ഇതേപോലെ ഈ സ്ട്രോബെറി ഫ്ലേവർ മാംഗോ എന്നൊക്കെ പറയുന്നത് കട്ടയ്ക്കുന്ന പുല്ലിമിഠായി എന്നൊക്കെ പറയാം നമ്മൾ നാട്ടുകാരൊക്കെ. അതേപോലത്തെ മിഠായിയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. ആ പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടോണിക്കില്ലേ, അതിൻ്റെ ചെറിയ ടേസ്റ്റും ഫീൽ ചെയ്യുന്നുണ്ട്. ടോണിക് വെച്ചാൽ അത്രയല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസർ പോലത്തെ ആ ഒരു ടോണിക് ഫീലല്ല. അത് ആ ലോലിപ്പോപ്പൊക്കെ അല്ലേ, ആ ലോലിപ്പോപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതന്നെ. അപ്പം അത് മദ്യത്തിനെ കുറിച്ച് പറയാം. ആ ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ നാരദനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അതാണ്. ന്യൂസ് ചാനൽ എന്താണ്, ന്യൂസിൽ എന്തൊക്കെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാണിക്കാൻ പറ്റില്ല അതൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ബാക്കി അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടോമിനെ തകർത്തുണ്ട്, ടോമിനെ പക്ക നെഗറ്റീവ് റോളാണ്, നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ടോവിനോവിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ഒരു ഒന്ന് പിടിക്കേണ്ടൊക്കെ വരും. കുറച്ച് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തും ടോവിനെ തകർത്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴത്തെ ഈ സമയത്ത് വെച്ച് നോക്കണത് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേ ദിലീപിൻ്റെ മറ്റേ കേസൊക്കെ നമുക്ക് ചെറിയ സമയം അങ്ങനെ എൻറ്റയർലി അതിനെ ബന്ധപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ച് വേണമെങ്കിൽ അത് കണക്ട് ചെയ്യിപ്പിക്കും അങ്ങനത്തെ രീതിയിൽ. കാരണം അതിൽ പറഞ്ഞ പോലെ തന്നെയുണ്ട് ഈ പടത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആരോപണം ഫസ്റ്റ്, പിന്നെ അതിൻ്റെ വിശദീകരണം സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആരോപിക്കുക, ആരോപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണം തപ്പാന്നുള്ള സംഭവം. പിന്നെ ഈ ആരൊറ്റ കണ്ടൻറ് ഇട്ടുകൊണ്ട് മാത്രം ആ ചാനൽ ഉണ്ടാവുന്ന റേറ്റിംഗിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, ഇനി അത് ഇവരെന്നെ ക്രിയേറ്റ് ചെയ്തിരുന്ന പോലെ അങ്ങനെ കാണിച്ചിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് വെച്ച് ഇതൊക്കെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, നമുക്കും അറിയാമല്ലോ. ഇപ്പോൾ ആ പ്രശ്നം വരുന്ന സമയത്ത് ദിലീപിനെ ന്യൂസ് കാണിച്ചുകൊണ്ടിരുന്ന ചാനൽ ഫുൾ ടൈം ആ ചാനൽ തന്നെ, ആ ചാനലിൻ്റെ റേറ്റിംഗ്സ് വളരെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുള്ളതാണോ ഇല്ലാത്തതാണോ? കാരണം ഇവരൊക്കെ പറഞ്ഞു വെച്ചാൽ കോടതിക്ക് ഇപ്പം മൊത്തം തെറ്റുപറ്റിയിട്ടുള്ളത്, ബാക്കി എല്ലാവരും ശരി, കോടതിക്കാണ് ഇപ്പോൾ തെറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് കേസുകൾക്ക് ഇതേപോലെ കോടതിക്കാണ് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെമോക്രസി പോയിട്ട് ഇവിടെ ഒരു ക്രൈസി നടക്കില്ല, ഇവിടെ മൊത്തം ഡെമോക്രൈസി പോവല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ടച്ചൊക്കെ വീലാണ്. പക്ഷെ ആഷിഖ് അബുവിൻ്റെ ഭാഗത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുമോ എന്ന് നമുക്കറിയില്ല. അത് എന്താണ് അതിൻ്റെ ടെക്നോളജി എന്ന് നമുക്കറിയില്ല. കാരണം ഏറ്റവും കൂടുതൽ ദിലീപിനെ ഒപ്പോസ് ചെയ്തിട്ട് പറഞ്ഞതും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവരാൾക്കാർ തന്നെയാണ്. ഇപ്പോൾ WCC ആണെന്നുണ്ടെങ്കിലും പ്രീമ കല്യാണിയാണ്, WCCയും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അവർ ഇങ്ങനെ ഈ ഒരു കണ്ടൻറ് എടുത്തിട്ടത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണ ആൾക്കാരെ നമുക്ക് ചാണെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് ദിലീപിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇത് ആ ഒരു തോട്ട് ദിലീപിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നല്ല, ന്യൂസ് ചാനൽസിനെതിരെ ഇവർ ഇത്ര ഒപ്പോസ് ചെയ്ത് പറയുന്നു. അപ്പോൾ ഈ കേസും ന്യൂസ് ചാനലാണ് ഇതാണ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതും ന്യൂസുകാരാണ് ഇത് എന്താണെന്നൊക്കെ പറയുന്നതും കാര്യങ്ങളൊക്കെ. ബാലചന്ദ്രകുമാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടല്ലേ നേരെ ചാനലിരുന്നിട്ടാണ് കഥ പറയുന്നത്. അതെന്തിനു ചാനലിരുന്ന് കഥ പറയുന്നത് നമുക്കറിയില്ല. നോർമലി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് പോലീസുകാരാണ് അന്വേഷിപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇവിടേക്ക് വരേണ്ട അല്ലെങ്കിൽ കേസിലേക്ക് വരേണ്ട കാര്യങ്ങൾക്ക് പകരം ഡയറക്റ്റ് ഇതിൽ വന്ന് അത് കഴിഞ്ഞ് ഇതിൽ ന്യൂസ് കണ്ടിട്ടാണ് പോലീസുകാർ ഇയാളെതിരെ കേസെടുക്കണോ കേസെടുക്കണമെന്ന് വരെ തീരുമാനിച്ച പോലത്തെ കാര്യങ്ങളാണ് ന്യൂസ് ചാനലുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയില്ല സത്യാവസ്ഥ. അതാണ് പറഞ്ഞത് ന്യൂസ് ചാനലിനെ കുറിച്ചാണ് അതിൽ കഥകൾ പറയുന്നത്. അപ്പോൾ ന്യൂസ് ചാനൽസ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കുക്ക്ഡ് അപ്പ് ന്യൂസ് അല്ലെങ്കിൽ ക്രിയേറ്റഡ് ന്യൂസ്, ന്യൂസ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. ന്യൂസ് ഉണ്ടാക്കിയാണ് പല ന്യൂസുകളും കാര്യങ്ങളും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ യുക്തിപരമായിട്ട് അല്ലെങ്കിൽ ലോജിക് പരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ശരിയാവുക എന്ന് വരെ നമ്മൾ ചിന്തിക്കുന്ന ടൈപ്പ് ഓഫ് ന്യൂസസ് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ബുഡ്ജറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താണ് സംഭവം, കാരണം പെർമിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നീണ്ട കഥയാണ്, അത് ഞാൻ ചിന്തിക്കുന്ന പോലില്ല. അപ്പോൾ അതാണ് ന്യൂസിന്, കാരണം എല്ലാ ദിവസവും ന്യൂസ് ഇതേപോലത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം പ്രശ്നങ്ങൾ ഡെയിലി ഡെയിലി വെച്ചിട്ടുള്ള സംഭവിക്കുന്നു. ഡെയിലി ഡെയിലി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ
എങ്ങനെയായിരിക്കും ഈ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള വെച്ചാൽ ന്യൂസ് ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മളായിട്ടുതന്നെ ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക, നിർമ്മല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, നമ്മളായിട്ട് തന്നെ കാര്യം പറയുന്നത്, അതിന് കുറച്ച് തപ്പി തരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ആ സംഭവം സത്യമാണെന്നുണ്ടെങ്കിൽ സത്യം. ആ അവർ പറയാം ഞങ്ങളെ വിജയം ഞങ്ങൾ ന്യൂസ് ഞങ്ങൾ കൊടുത്ത കാരണം അവർക്ക് ശിക്ഷ കിട്ടിയെന്ന് പറയും. എനിക്ക് ശിക്ഷ കിട്ടിയില്ല, അത് അങ്ങനെ അല്ലാതെ ഓപ്പോസിറ്റ് ആണ്. അത് ഡൈപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂസില്ല, ന്യൂസിൻ്റെ ആൾക്കാരും ഇല്ല. അവർ അവസാനം പറയും ഇതിൻ്റെ പിന്നിൽ പോലീസുകാർക്ക് എന്തോ ഇതിൻ്റെ കർത്തകൈകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കോടതി ഇതിനെ ഓവറാതാക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കോടതിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സാധനം ഇടും, കഴിഞ്ഞു. പിന്നെ അവരൊന്നിനും കുറിച്ചും പറയില്ല, അവിടെ തെറ്റ് പറ്റി അല്ലെങ്കിൽ അത് സത്യമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാത്ത ആൾക്കാരാണ് നമ്മളെ ന്യൂസ് ചാനലുകാർ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ പടം ഗംഭീര പടമാണ്, നിങ്ങൾക്ക് വൺ ടൈം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റൈറ്റ്സ്, സാധാരണക്കാരനായ മനുഷ്യന്മാർക്ക് ഈ വാർത്തകളിൽ വരുന്ന റൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സംസാരിക്കാനും ചോദിക്കാനും ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു വാർത്തയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു ന്യൂസ് വന്നതിൻ്റെ പുറത്ത് നമ്മളെ ജീവിത ലൈഫ് കോഞ്ഞാട്ടേക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അവർക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാം, എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യണം, പണം കണ്ടിരിക്കണം, തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞാൻ പറയാം. പക്ഷേ ആ പടം ഒരു വൺ ടൈം നിങ്ങൾ കണ്ടിരിക്കണം, കണ്ടിരുന്ന അത് നോളജബിൾ ആണ് പടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് നമ്മൾ അറിയേണ്ടതാണ്. ആസ് എ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളെ റൈറ്റ്സ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്. ഇപ്പം ഈ ന്യൂസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഈ പബ്ലിക് മീഡിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ, അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ അറിയണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഓ ഇങ്ങനെയൊക്കെയാണല്ലേ, ഓ അപ്പോൾ അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാം. പക്ഷേ അതിലിപ്പോൾ വ്യക്തമായിട്ട് പറയുന്നത് വ്യക്തിഹത്യൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രോപ്പർ 50% ആയിട്ടുള്ള കാര്യം, 100% ട്രൂത്ത് അല്ലാത്ത കാര്യങ്ങൾ ടി വിയിലൂടെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്ന ഏത് ന്യൂസ് നമുക്ക് 100% ട്രൂത്താന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് വരുന്നത്? ഓക്കെ അങ്ങനെ ആവാം, അങ്ങനെ ആണ്, അങ്ങനെ ആവില്ല, രണ്ട് പക്ഷമുള്ള ന്യൂസാണ് വരുന്നത്. ഒരു സാധനം 100% ന്യൂസ് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഫുള്ളു ടൈപ്പ് നമ്മൾ നടക്കണം. നമുക്ക് വേണമെങ്കിൽ എല്ലാ ഇതിൻ്റെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്ന വകുപ്പുണ്ട് ഇവിടെ. ഇത് നടക്കുന്ന എല്ലാ ആൾക്കാരും ചെയ്യുന്നത് എണ്ണിത്തവരാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഈ അവർ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ, കാരണം ഇത് പറയുന്നുണ്ട് 100% 50% സത്യം വെച്ചിട്ടില്ല, 100% സത്യം വെച്ചിട്ടുള്ള സാധനങ്ങളെ പറയാൻ പാടുള്ളൂ ഒരാളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഏത് ന്യൂസ് 100% സത്യം വെച്ച് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ദിലീപിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും 100% സത്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ദിലീപ് പകർത്ത് എടുക്കേണ്ടതാണ്. അതിലെന്തോ ഭാഗങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ, കുറച്ച് ഭാഗമേ ചിലപ്പോൾ സത്യം ഉണ്ടാവുള്ളൂ, ബാക്കി തെറ്റായതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത്. അങ്ങനെയുണ്ട്. പിന്നെ ഒരാളെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് കണ്ടു ദിലീപ് ദിലീപിൻ്റെ പേര് ദിലീപ് തന്നെ എടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ആൾക്കാരുടെ പേര് വെച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ആ അറിയണമെന്ന് അത് അറിയണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പണം വൺ ടൈം നിങ്ങൾ കണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പടം കാണുക, പടം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിയിൽ പറയുക. ഞാൻ ഈ സാധനം ഒന്ന് തീർക്കട്ടെ കേട്ടോ. അന്യായ സംഭവം അടിപൊളി കാര്യങ്ങൾ ഇങ്ങനെ. അപ്പോൾ ഞാൻ അത് കുടിച്ചുകൊണ്ട് പറഞ്ഞു ആൾക്കാർ പറയും, കുടിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നെ പൊങ്കാലിടാൻ ചിലപ്പോൾ ആൾക്കാരൊക്കെ വരും. ഞാൻ വലിയ ഇതാക്കുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് ഫേസസിൽ ഇനി എന്തൊക്കെ ഞാൻ ലൈവ് ടി വിയിൽ നിങ്ങൾ കുടിച്ച് കാണിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ഗായ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഡ്രിങ്ക് റെസ്പോൺസിബിളി. 18 വയസ്സിന് താഴെ ആൾക്കാർ കുടിക്കാൻ, 18 അല്ല സോറി 21 വയസ്സ് താഴെ പിള്ളേരെ നിങ്ങൾ കുടിക്കാൻ നിൽക്കരുത്, കൊമ്പ് അടിക്കും. അപ്പോൾ 21 വയസ്സ് മുകളിൽ സാക്ഷ്യങ്ങൾ ആൾക്കാർ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അത് കുടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം കുടിച്ചാൽ, നിങ്ങളെല്ലാവരും പോയി കുടിക്കണം ഞാൻ പറയില്ല. കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമാണ്. ഞാൻ കള്ള് കുടിക്കുകയാണ്, ഒന്നില്ല ഞാൻ കള്ള് കുടിച്ചിട്ട് അവൻ്റെ അപ്പുറത്ത് മിക്കിട്ട് കയറും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മിക്കിട്ട് കയറും, അല്ലെങ്കിൽ എൻ്റെ കാമുകിൻ്റെ മിക്കിട്ട് കയറും, അവളെ തിരുത്തി വിളിക്കും, ഇവളെ തെറി വിളിക്കും, അതല്ല മൈൻഡ്. കുടിക്കണേ ഞാനും കുടിക്കും, അടിച്ച് ഓഫായിട്ട് ചിലപ്പോൾ ഒരു മൂലയ്ക്ക് കെടുക്കും നല്ല കാര്യം, അല്ലെങ്കിൽ ഞാൻ അടിച്ച് എൻജോയ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ അത് എൻജോയ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കള്ള് കുടിച്ചിട്ട് 150 സ്പീഡിൽ വണ്ടി ഓടിക്കും, ഞാൻ ബൈക്ക് കയറി ചെത്തും പറത്തും കാപ്പും ചാപ്പും ചാപ്പും, അത് ബാഡ്, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നെവർ എവർ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ആൻഡ് ഡ്രിങ്ക് റെസ്പോൺസിബിളി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ റിവ്യൂ വിത്ത് സ്പിരിറ്റിൻ്റെ ഈ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. ഞാൻ ആദ്യം ലെങ്ത് ഇപ്പോൾ ഇപ്പോൾ തന്നെ 15 മിനിറ്റ് ആവാറായി, അത് മതി. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ പറഞ്ഞു പോകുമ്പോൾ അത് എല്ലാവരും കാണണം, കണ്ടില്ല, ആൾക്കാർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ
ഞാൻ നോക്കിയാൽ ആൾക്കാരൊക്കെ ഈ 10 മിനിറ്റ് 5 മിനിറ്റുള്ള വീഡിയോസ് മാത്രം ആൾക്കാർ കാണുന്നുള്ളൂ, 5 മിനിറ്റ് വീഡിയോ ആരും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്, സീ യു.